ഹായ് ഹലോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്ന നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട പരിപ്പുവടയാണ്. അപ്പോൾ നമുക്ക് ഈ പരിപ്പുവട എങ്ങനെ തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. പരിപ്പുവട ഉണ്ടാക്കാനായിട്ട് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഒന്നില്ലെങ്കിൽ കടലപ്പരിപ്പ്, അല്ലെങ്കിൽ പീസ് പരിപ്പ്, അല്ലെങ്കിൽ നമ്മുടെ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന തുവരപ്പരിപ്പ്. അപ്പോൾ ഇതുപയോഗിച്ചാണ് നമ്മൾ പരിപ്പുവട ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് തുവരപ്പരിപ്പ് ഉപയോഗിച്ചാണ് പരിപ്പുവട ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ 250 ml മെഷറിംഗ് കപ്പിന് 2 കപ്പ് തുവരപ്പരിപ്പാണ് നമ്മളിവിടെ എടുത്തേക്കുന്നത്. ഇനി ഈ തുവരപ്പരിപ്പ് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളമൊഴിച്ച് 4 മണിക്കൂറോളം കുതിർക്കാനായിട്ട് വയ്ക്കണം. അപ്പോൾ അതേ നമ്മുടെ തുവരപ്പരിപ്പ് ഇപ്പോൾ വെള്ളത്തിലൊക്കെ ഇട്ട് കുതിർന്ന ഒരു 4 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇതിലൊട്ടും വെള്ളം വരാനായിട്ട് പാടില്ല കേട്ടോ. നല്ലോണം വാർന്നതിന് ശേഷം വേണം നമ്മൾ എടുത്ത് വയ്ക്കാനായിട്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പരിപ്പുവട ഉണ്ടാക്കി എണ്ണയിലേക്ക് ഇടുമ്പോൾ തന്നെ നമ്മുടെ പരിപ്പുവട പൊട്ടിപ്പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഈ തുവരപ്പരിപ്പ് കുറച്ച് കുറച്ചിട്ട് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. പേസ്റ്റ് രൂപത്തിലായിപ്പോകാൻ പാടില്ല. ചെറിയ തരിയോടുകൂടി വേണം നമ്മളിത് അടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതേ നമ്മൾ നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് തുവരപ്പരിപ്പ് ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ബാക്കിയുള്ള തുവരപ്പരിപ്പും ഇതുപോലെ തന്നെ കുറച്ച് കുറച്ചായിട്ടിട്ട് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോഴേ നമ്മൾ തുവരപ്പരിപ്പ് മുഴുവനും ദേ ഇതുപോലെ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം നമ്മളിത് എടുക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കി എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ചേർക്കണമെന്ന് നോക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും സവോളയുമാണ്. മീഡിയം സൈസിലുള്ള 2 പച്ചമുളക്, 1 ചെറിയ കഷ്ണം ഇഞ്ചി നന്നായി കൊത്തി എരിഞ്ഞത്, 2 തണ്ട് കറിവേപ്പില, 1 വലിയ സവാള. അപ്പോൾ ഇത്രയുമാണ് നമുക്കിതിനായിട്ട് ആവശ്യമുള്ളത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് കൈ കൊണ്ട് നല്ല രീതിയിലൊന്ന് ഇതുപോലെ കുഴച്ചെടുക്കാം. എന്നാലും നമ്മുടെ ആ ഇഞ്ചിയും പച്ചമുളകും സവാളയൊക്കെ നല്ല രീതിയിൽ മിക്സ് ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതേ നന്നായിട്ട് നമ്മളിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയൊന്ന് ഉരുട്ടിയെടുക്കണം. എന്നിട്ട് നമുക്ക് ഇതുപോലെ കയ്യിൽ വെച്ച് ഷേപ്പാക്കി എടുക്കാവുന്നതാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ ബോൾസാക്കി ഉരുട്ടിയതിന് ശേഷം നമ്മുടെ 2 കൈയിലും വെച്ച് ഒന്ന് പ്രസ് ചെയ്തെടുത്താലും മതിയാവും. അപ്പോൾ നമുക്ക് നല്ല കറക്റ്റ് ഷേപ്പിന് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്കിനി ബാക്കിയുള്ള പരിപ്പുവടയുടെ മിക്സും ഇതുപോലെ തന്നെ ഷേപ്പാക്കി എടുത്ത് ഇങ്ങനെ വയ്ക്കാം. കുറച്ച് പരിപ്പുവടയുടെ മിക്സ് നമ്മൾ ഷേപ്പാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതേ നമ്മുടെ എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഷേപ്പ് ചെയ്ത് വെച്ചിരുന്ന പരിപ്പുവട ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ പരിപ്പുവട ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. എന്നാലേ നമ്മുടെ പരിപ്പുവടയുടെ ഉൾവശവും പുറവശവും ഒരുപോലെ നമുക്ക് വെന്ത് കിട്ടുകയുള്ളൂ. ഒരിക്കലും ഹൈ ഫ്ലെയിമിലിട്ട് നമ്മൾ പരിപ്പുവട ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പാടില്ല. അപ്പോൾ അതേ നമ്മുടെ പരിപ്പുവട ഒരു സൈഡ് നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്നുകൂടി മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അതേ നമ്മുടെ പരിപ്പുവടയുടെ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കത് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതുമായ നമ്മുടെ പരിപ്പുവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റ ബൈ ബൈ.